വിണ്ടുകീറിയ വയലുകൾ നെഞ്ചുപൊട്ടി വിളവുകൾ സങ്കട കണ്ണുനീർ പോലെ ഒഴുകി പുഴകളിൽ ചോദ്യം ചെയ്യാൻ ഭയപ്പെടാതിരിക്കിൻ പടയൊരുക്കുക നാളെയാകിൻ പറഞ്ഞത ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് കേരളത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെ കാരണമായേക്കാവുന്ന വികസന മോഹികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന നാടകം ഒന്നിലാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് തീർത്തും കേരളത്തിലെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ ആസ്പദമാക്കി അവതരിപ്പിച്ച നാടകം പക്ഷേ ഇന്ന് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് അതായത് സംസ്ഥാന സർക്കാർ കേരളയിൽ നടപ്പാക്കുന്നത് വഴി പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നിരിക്കെ ഇങ്ങനെയൊരു നാടകത്തിന്റെ പ്രസക്തിയാണ് ചർച്ചയാകുന്നത് കേരളയിൽ നടപ്പാക്കുമെന്ന സർക്കാരിന്റെ നിലപാടിനോട് സിപിഎമ്മുകാരായ പരിഷത്തുകാർ യോജിക്കുന്നില്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത് ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും സന്നദ്ധ സംഘടനകളുമെല്ലാം കേരളയിലെ ശക്തമായ എതിർത്ത് മുന്നോട്ട് വരുമ്പോൾ ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ പദയാത്രകൾ തീർത്ത് സർക്കാരിന് പ്രതിരോധം തീർക്കുമ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ കുത്തുകിട്ടുന്ന അവസ്ഥയാണിപ്പോൾ സിപിഎമ്മിനെന്നും ട്രോളുകൾ ഉയരുന്നു ഇതോടെ പരിഷത്തിന്റെ നാടകം പാർട്ടിക്കകത്തും പുറത്തും ചർച്ച ചെയ്യപ്പെടുകയാണ് പദ്ധതിക്കെതിരെയുള്ള സമരക്കാരെ നാടകത്തിന്റെ പ്രമേയവും അതിലെ പോസ്റ്ററുകളും സ്വാധീനിക്കുമെന്നും അഭിപ്രായം ഉയരുകയാണ് എന്നാൽ വിവാദത്തിന്റെ ആവശ്യമില്ലെന്നും സംഘടന എക്കാലത്തും നടത്തുന്ന ശാസ്ത്ര പരിസ്ഥിതി ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഒന്നെന്ന നാടകയാത്രയെന്നാണ് സംഘടനാ നേതൃത്വം വ്യക്തമാക്കുന്നത് ഏകലോകം ഏകാരോഗ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രളയം പ്രകൃതി ദുരന്തങ്ങൾ കോവിഡ് മഹാമാരി രാഷ്ട്രീയ അഴിമതികൾ എന്നിവ കാണികൾക്ക് അനുഭവപ്പെടുത്തുന്ന തരത്തിലാണ് നാടകത്തിന്റെ അവതരണം എന്നാൽ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കൈവിട്ടു പോയിരിക്കുകയാണ് സിപിഎമ്മുകാരായ പരിഷത്തുകാർ സർക്കാർ നടപ്പാക്കാൻ മുറവിളി കൂട്ടുന്ന കേരളയിൽ പദ്ധതിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് നാടകമെന്നൊക്കെയാണ് വിമർശനങ്ങൾ ഉയരുന്നത് ഏതായാലും സമരക്കാർക്ക് ഇതൊക്കെ ഉപകാരപ്പെടുമെന്ന് ഉറപ്പ് സർക്കാർ പെടുമെന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.